بسم الله الرحمن الرحيم ഒരു കാര്യം, വിശുദ്ധ ഖുർആനിലെ 6000 ആയത്തുകളിൽ 100 ആയിരക്കണക്കിന് ആയത്തുകൾ അള്ളാഹു ഇറക്കിയത്, അവതരിപ്പിച്ചത് നിസ്കാരം പഠിപ്പിക്കാനല്ല, ജിഹാദിന്റെ കാര്യം പറയാനല്ല, ഹജ്ജിന്റെ അമലുകളുടെ രൂപം പഠിപ്പിക്കാനല്ല. 6000 ആയത്തുകളിൽ 1000 ആയത്തുകൾ അല്ലാഹു ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പടച്ച തമ്പുരാന്റെ തെർബിയത്ത്, അവന്റെ പരിപാലനം മാനവ മക്കൾക്ക് പരിചയപ്പെടുത്താനാണ്. അല്ലാഹു നമ്മുടെ പരിപാലകനാണ്, നിയന്താവാണ്, സംരക്ഷകനാണ്. അവന്റെ സംരക്ഷണവും അവന്റെ സൃഷ്ടിപ്പും അവന്റെ നിയന്ത്രണവും മാനവ മക്കളെ പഠിപ്പിക്കാനും അവരെ ഗ്രഹിപ്പിക്കാനും ഉതകുന്ന പാകത്തിലാണ് 1000 ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ അള്ളാഹുവിന്റെ പരിപാലനം, മനുഷ്യന്റെ സൃഷ്ടിപ്പിലുള്ള പരിപാലനം, അവന്റെ നിലനിൽപ്പിലുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ, ആകാശമണ്ഡലങ്ങളുടെ നിലനിൽപ്പിലും അതിന്റെ ചലനങ്ങളിലും വ്യവസ്ഥാപിതമായ ഓട്ടത്തിലും അള്ളാഹുവിന്റെ നിയന്ത്രണം, ജന്തുലോകത്തിന്റെ നിയന്ത്രണം, ധാതുലോകത്തിന്റെ നിയന്ത്രണം, സസ്യലോകത്തിന്റെ നിയന്ത്രണം, സമുദ്രത്തിലെയും സമുദ്ര ജീവജാലങ്ങളുടെയും നിയന്ത്രണം, ഇതൊക്കെ അല്ലാഹു അക്കമിട്ട് പറയാ. ഇതൊക്കെ റബ്ബിൽ ആലമീൻ എന്ന ഗുണത്തിന്റെ വിവരണങ്ങളാണ്, വിശദീകരണങ്ങളാണ്. പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിവരണങ്ങളാണ്, ബാക്കി 113 അധ്യായങ്ങളും ഫാത്തിഹയുടെ വിശദീകരണമാണെന്ന് പറഞ്ഞില്ലേ. റബ്ബുൽ ആലമീൻ എന്ന ആ നാമത്തിന്റെ വിശദീകരണമാണ് 1000 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ റബ്ബിന്റെ പരിപാലനം, ഇടപെടൽ, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പരിപാലനത്തിൽ ഏതൊരുത്തൻ പൊരുത്തപ്പെട്ടോ അവന്റെ ഈമാനിന് ടേസ്റ്റ് തുടങ്ങും. മനസ്സിലായില്ല? ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു അഭിരുചിയുണ്ട്, ഒരു ത്രില്ലുണ്ട്. അതങ്ങട്ട് കിട്ടിയാൽ അതിനോളം ആവേശമുള്ള ഒന്നും ഉണ്ടാവില്ല. സ്വഹാബത്തിനൊക്കെ അത് കിട്ടിയില്ലേ? അവര് മക്കളെ മറന്നില്ലേ? ഭാര്യമാരെ മറന്നില്ലേ? ജീവിതത്തെ മറന്നില്ലേ? ജീവനെ മറന്നില്ലേ? ഏതിന്റെ മുന്നിലാണത്? എന്തൊരു പ്രചോദനമാണ് അവർക്കുണ്ടായിരുന്നത്? എന്തൊരു പിൻബലമാണ് അവർക്കുണ്ടായത്? വഴലല്ല, വഴലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഞായറാഴ്ച വൈകുന്നേരം ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നോ? മൗലിയര് കഴിച്ചിലാകാൻ വേണ്ടി മസാല വെക്കുകയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. വെള്ളിയാഴ്ചത്തെ ഒരു ഖുതുബനെ തങ്ങൾ നടത്തിയത്, പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപദേശിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം അല്ലേ? അത് നാറ്റിക്കുറുക്കി പറഞ്ഞ ഒരു 8 കൊണ്ട് തീരും, അതാണ് വലിയ പ്രസംഗം. ഈ വഴങ്ങൊന്നും കേട്ടിട്ടല്ല സ്വഹാബത്തിന് ഉത്തേജനം കിട്ടിയത്. അവർക്ക് ഈമാൻ, അവരെ ഉള്ളിലുണ്ടായിരുന്ന ഈമാനിന് ജീവനുണ്ടായിരുന്നു, ആ ഈമാനിനൊരു ആനന്ദമുണ്ടായിരുന്നു, ആ ഈമാനിനൊരു അഭിരുചിയും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് ആസ്വദിച്ചിട്ടാണ് അവരൊക്കെ വിജയിച്ചത്. എങ്ങനെ ഈമാനിന് ടേസ്റ്റ് കിട്ടുക? സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ട വിധത്തിൽ ഓതിയാ കിട്ടും. റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്, നമ്മിലും പുറത്തും അള്ളാഹുവിന്റെ ഇടപെടൽ മനസ്സിലാക്കിക്കൊണ്ട്, റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ റബ്ബുൽ ആലമീനെ ഏതൊരാൾ പൊരുത്തപ്പെട്ടോ, ഇഷ്ടപ്പെട്ടോ, തൃപ്തിപ്പെട്ടോ, ഈമാനിന്റെ ടേസ്റ്റ് കിട്ടിയെന്ന് ഖാല റസൂലുള്ളാഹി. ലാഖ തുഴമൽ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ് കിട്ടി ആർക്ക്? മൻ
ഒരു വിഭാഗം ജനതയ്ക്ക്, ഒരു കൂട്ടക്കാർക്ക്, റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു. റബ്ബുൽ ആലമീൻ പഠിക്കണം. അത് പഠിച്ചിട്ട് അല്ലാഹനെ തൃപ്തിപ്പെട്ടാല് നമ്മുടെ ഈമാനിന് ഉണർവുണ്ടാകും, നമ്മുടെ ഈമാനിന് എനർജി ഉണ്ടാകും, നമ്മുടെ ഈമാൻ നന്മകളിലേക്ക് നമ്മെ പ്രാപ്തരാക്കും, നമ്മുടെ ഈമാൻ നമുക്കൊരു ആസ്വാദനവും ആനന്ദവും ആയി മാറിക്കിട്ടും. അതിനെന്ത് വേണം? റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ട് പൊരുത്തപ്പെടണം. റബ്ബുൽ ആലമീൻ, റബ്ബ് എന്ന അറബ് വാക്കിന് എന്താ അർത്ഥം? പരിപാലകൻ, പോറ്റുന്നവൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലം എന്ന് പറഞ്ഞാൽ ലോകം, ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ, സർവലോകങ്ങളുടെയും പരിപാലകൻ. റബ്ബില്ലാലമീൻ, സമസ്ത ലോകങ്ങളുടെയും സർവലോകങ്ങളുടെയും പരിപാലകനായ സംരക്ഷകനായ അല്ലാഹു. ആദ്യം സൃഷ്ടിപ്പാണ് ഉണ്ടാകുന്നത്, പിന്നെയാണ് പരിപാലനം. ഉള്ള ഒന്നിനെയല്ലേ പരിപാലിക്കുക? ഉണ്ടായ പുള്ളനെയല്ലേ പരിപാലിക്കുക? വേണ്ട, നമ്മുടെ മൂവാറ്റുപുഴ സെൻട്രൽ പള്ളിയെ പരിപാലിക്കുന്ന പരിപാലകരുണ്ട്, ജമാഅത്ത് കമ്മിറ്റി. പള്ളി ഉണ്ടായിട്ടല്ലേ പരിപാലനം? ഇല്ലാത്ത സാധനത്തിനെ പരിപാലിക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് പരിപാലനമല്ല, ആദ്യം ഉണ്ടാകുന്നത് സൃഷ്ടിപ്പാണ്, പടക്കലാണ്. ഈ പടക്കലിന് ശേഷമാണ് പരിപാലനം വരുന്നത്. ഈ സൃഷ്ടിയെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ച് എവിടെ പറഞ്ഞത്? അല്ലാ എന്ന നാമത്തിൽ സൃഷ്ടാവ് എന്ന അർത്ഥം അന്തർഭവിച്ചിരിക്കുന്നു. ഈ അല്ലാ എന്നുള്ള പേരുണ്ടല്ലോ, 99 നാമങ്ങളും അല്ലാഹുവിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. അതാണ് അല്ലാ, ജലാലത്തിന്റെ ഇസ്മു എന്നാണ് അതിന് പേര്. ഇസ്മുൽ അഅലം, അതിമഹത്തായ അല്ലാഹുവിന്റെ നാമം എന്നും അല്ലാ എന്ന നാമത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇസ്ലാം. ഈ അല്ലാ എന്ന നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പടച്ചോന്. നമ്മൾ അല്ലാ എന്നുള്ളതിന് മലയാളത്തിൽ പടച്ചോൻ എന്ന് പറയലുണ്ടല്ലോ, അത് തെറ്റല്ല. പടച്ചോൻ എന്ന ഒരു ആശയം, പടച്ചവൻ എന്നൊരു ആശയം അല്ലാ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ ആശയം എങ്ങനെ വരിക? സർവലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന് സർവസ്തുതിയും. അല്ലാ എന്ന ഇതിൽ പടച്ചോൻ എന്നുള്ള അർത്ഥം ഉൾക്കുപ്പെടുത്തിക്കൊണ്ട് സർവലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന് സർവസ്തുതിയും. സൃഷ്ടിക്കലോടുകൂടെ സൃഷ്ടി ഉണ്ടാകും, എന്നെ പടക്കലോടുകൂടെ ഞാൻ ഉണ്ടാകും. ഒരു മരത്തെ അല്ലാഹു പടക്കുന്നതോടുകൂടെ മരം ഉണ്ടാകും. ഈ പടക്കലോടുകൂടെ അല്ലാഹുവിന്റെ ജോലി അവസാനിക്കുന്നില്ല, അല്ലാഹുവിന്റെ ഡ്യൂട്ടി അവിടെ സ്റ്റോപ്പാകുന്നില്ല. ഈ പടക്കപ്പെട്ട പടപ്പിന്, അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള സപ്പോർട്ട്, അല്ലാഹുവിൽ നിന്നുള്ള സഹായം, അല്ലാഹുവിൽ നിന്നുള്ള ശുശ്രൂഷ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, കോടാന 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 കോടി രൂപയുടെ യന്ത്രങ്ങൾ കൊണ്ട് നിലനിർത്താനാകാത്തത്, എനിക്ക് നിലനിർത്താനാകാത്തത്, ഞാൻ കഴിക്കുന്ന മരുന്നിന് നിലനിർത്തി തരാനാകാത്തത്, ഞാൻ കഴിക്കുന്ന ആഹാരത്തിന് നിലനിർത്തി തരാനാകാത്തത്, എൻ്റെ ജനതയ്ക്ക് നിലനിർത്തി തരാനാകാത്തത്, ഓരോ സെക്കൻഡിലും അല്ലാഹു നിലനിർത്തി തരും. ഒരു സൃഷ്ടിയെ അല്ലാഹു ആദ്യമായി പടക്കുന്നു, പടക്കുന്നതോടുകൂടെ അല്ലാഹുവിന്റെ ഡ്യൂട്ടി തീരുന്നില്ല. ആ പടപ്പ് നിലനിൽക്കണമെങ്കിൽ നിരന്തരം അല്ലാഹുവിന്റെ പരിപാലനം, തർബിയത്ത്, റബ്ബുൽ ആലമീന്റെ ഇടപെടൽ ആ പടപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഒരു പടപ്പും നിലനിൽക്കൂല, ഒരു പുൽക്കൊടി പോലും. അപ്പോ ഒരു സൃഷ്ടിയെ പടക്കുന്നതോടുകൂടെ അല്ലാന്റെ ഡ്യൂട്ടി നിൽക്കുകയല്ല, പരിപാലനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളാകട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ,
ഇക്കണ്ട വിശാലമാം വിണ്ടലമുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യാമുരുട്ടിടും പ്രപഞ്ചശില്പി. ഈ ഗോളങ്ങളെ കണ്ട് കുൻ ഉണ്ടാകുന്ന പടച്ചിട്ട് അല്ല പിന്നെ ഇവിടെ റെസ്റ്റ് എടുക്കല്ല. ആ ഗോളങ്ങളെ വ്യവസ്ഥാപിതമായി ചലിപ്പിച്ചുകൊണ്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനേയും അതെ. അപ്പോ അള്ളാഹു പടച്ചോനായ അള്ളാഹു പടച്ചു വെച്ചാല് പടച്ചോന്റെ ഡ്യൂട്ടി അവിടെ അവസാനിക്കുന്നില്ല, അവിടെ തുടങ്ങുകയാണ്. എന്താ തുടങ്ങുന്നത് പരിപാലനം. മരിച്ചാലും തീരൂലല്ലോ, ഞാനും നിങ്ങളും മരിച്ച അള്ളാഹിന്റെ ഇടപെടലും അള്ളാഹുവിന്റെ പരിപാലനവും അവിടെ സ്റ്റോപ്പാവോ? ഇല്ല. മരണം നമ്മുടെ എൻഡ് അല്ലല്ലോ, മരണം നമ്മുടെ ലാസ്റ്റ് അല്ലല്ലോ, അവസാനമല്ലല്ലോ, മറ്റൊരു ജീവിതത്തിലേക്കുള്ള എൻട്രൻസ്. ഈ വാതിലാണ് തുറന്ന് പുറത്തേക്ക് കടന്നാൽ അവിടെ ഒരു ജീവിതം എന്ന് പറഞ്ഞതുപോലെ മരണമാകുന്ന കവാടം അത് വിട്ടുകടന്ന അവിടെ വേറൊരു ജീവിതം. അവിടെയും വേണം തെർബിയത്ത്. മനുഷ്യന്റേത് മാത്രല്ല, ഒരു വസ്തുവിന്റെ തകർച്ച അതിന്റെ അവസാനമല്ല. ഒരു കെട്ടിടം തകർന്നാൽ ആ കെട്ടിടത്തിന്റെ അവസാനാണോ അത്? ആ കെട്ടിടത്തിന്റെ മെറ്റീരിയലുകൾ അതിന്റെ കല്ലും മണ്ണും കമ്പിയും മറ്റൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുക. അങ്ങനെയാണ്. അപ്പൊ ആ കെട്ടിടത്തെ പടച്ച അള്ളാഹു അതിന്റെ തകർച്ചയോടുകൂടെ ഡ്യൂട്ടി, അള്ളാന്റെ ഡ്യൂട്ടി കഴിയുന്നില്ല, അതിനെ ഒരു പുതുപുത്തൻ സൃഷ്ടിയാക്കിയിട്ട് വീണ്ടും അള്ളാഹു പരിപാലിക്കുകയാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഖുർആൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ റബ്ബുൽ ആലമീൻ എന്ന് ഫാത്തിഹയിൽ പേര് പറഞ്ഞു തന്നിട്ട് ഈ പേരിന്റെ ഉടമയെ ഒരുപാട് ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ലോകം ആകെ പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അള്ളാഹുവിന്റെ പരിപാലനം ഫാത്തിഹ പഠിച്ച മുഅ്മിനിനെ കണ്ടെത്താനാകും, തിരിച്ചറിയാനാകും. ഉദാഹരണം, ഒരു ഒരു മരം, ഇതിപ്പോ നമുക്ക് പരിചയമുള്ള പടപ്പുള്ള ഒരു മരം, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു പ്ലാവ്, അല്ലെങ്കിൽ അടുക്കള ഭാഗത്തുള്ള ഒരു ഒരു മാവ്, ഒരു മരം. 50 വർഷം ആ മരം ഭൂമിയിൽ നിലനിന്നാൽ പ്രകൃതിക്ക് മനുഷ്യൻ ആ മരം സമ്മാനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? 50 വർഷം നമ്മുടെ വീട്ടുമുറ്റത്ത് നിലകൊള്ളുന്ന ഒരു മാവ് ഭക്ഷ്യ ഉൽപാദനമായിട്ടും വായുശുദ്ധീകരണമായിട്ടും നല്ല മാങ്ങ തരും. വായുശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാവ് അകത്താക്കിയിട്ട് അത് ഓക്സിജൻ ആക്കി പുറത്തു തരും. ഈ പിന്നെ വിറകുണ്ട്, പല കാര്യമുണ്ട്, തണലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഭക്ഷ്യ ഉൽപാദനമായിട്ടും വായുശുദ്ധീകരണമായിട്ടും 50 കൊല്ലം ഒരു മാവ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നാൽ 20 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ സേവനം ആ മരം തരുന്നു. ആരും ചിന്തിക്കണില്ല. മരം വെട്ടല് അകാരണമായി വെറുതെ ഒരാളൊരു മരം വെട്ടിയാൽ അവന്റെ കാല് പിടിച്ചവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഖാല റസൂലുള്ളാഹി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വീട് പണിയാൻ ആകാം, വീട് പണിയാൻ വേണ്ടി ആകാം മരം വെട്ടാം, വിറകിന് വേണ്ടി മരം വെട്ടാം. അനാവശ്യമായി ഒരു മരം വെട്ടിയാൽ അവന്റെ കാല് പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ഇൻഷാല്ലാ പരിസ്ഥിതി ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയം പറയുമ്പോൾ നമുക്ക് വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. ഒരു മരം, ഒരു മരത്തിലൂടെ അള്ളാഹുവിന്റെ തർബിയത്ത്, റബ്ബുൽ ആലമീന്റെ ഇടപെടല്, മനുഷ്യന് കിട്ടുന്ന ഗുണങ്ങൾ ഒരു മരത്തിലൂടെ. ഒരു മനുഷ്യൻ 50 കൊല്ലം ജീവിച്ചാലോ? ഇപ്പൊ മാവ് ജീവിച്ചാലുള്ള കഥയെ പറഞ്ഞത്, 50 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാലോ? 200 ടൺ ഭക്ഷണവും 500 ടൺ വെള്ളവും ഈ മനുഷ്യൻ അകത്താക്കും. മറ്റേത് പുറത്തേക്ക് തരുമ്പോ ഇത് മനുഷ്യൻ അകത്താക്കും. ഇത് വെള്ളടിക്കുന്ന ആളുകളുടെ വെള്ളത്തിന്റെ കണക്ക് ഇതിന്റെ അപ്പുറത്താട്ടോ.
സാധാരണക്കാരായ ആളുകൾ 50 കൊല്ലം ജീവിച്ചാൽ 200 ടൺ ഭക്ഷണവും 500 ടൺ വെള്ളവും അകത്താക്കും. വെള്ളടിക്കുന്ന ആളാണെങ്കിലോ, 1 ലിറ്റർ മദ്യം കഴിക്കുന്ന വ്യക്തി 70 ലിറ്റർ വെള്ളമാണ് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. 1 ലിറ്റർ മദ്യം ഉണ്ടാകണമെങ്കിൽ 70 ലിറ്റർ വെള്ളം വാറ്റിയാലാണ് 1 ലിറ്റർ വെള്ളം കിട്ടുക. അപ്പൊ ഈ ചങ്ങാതി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ഇതിന്റെ ഒക്കെ അപ്പുറത്താണ്. എന്തിനാ മുസ്ലിയാരെ ഈ വക കാര്യമൊക്കെ പറയണത്? നിങ്ങൾ ആ ആയത്തകിട്ട് ഓത് ഫാത്തിഹന്റെ അവിടെ അർത്ഥം പറ പറ്റൂല. റബ്ബുൽ ആലമീനെ പരിചയപ്പെടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നാം എത്തി നോക്കണം. ഒരു മരത്തിലൂടെ റബ്ബുൽ ആലമീനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അള്ളാഹുവിന്റെ തെർബിയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ഈ ഭാഗത്തേക്കൊന്നും ചിന്തിക്കാതെ ഇതൊന്നും പഠിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ പേര് മുഹമ്മദ് ആണെങ്കിലും അബൂബക്കർ ആണെങ്കിലും നഫീസ കുട്ടിയാണെങ്കിലും ഖദീജ കുട്ടിയാണെങ്കിലും ആ കുട്ടിമാരെ കുറിച്ചൊക്കെ അള്ളാഹ് പറഞ്ഞത് കാഫിർ എന്നാണ്. റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ടില്ലെങ്കിൽ പോയില്ല കൂട്ടരേ. റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പച്ചക്ക് അല്ലാഹു സുവ്യക്തമാക്കി ഒക്കെ പ്രകടിപ്പിച്ച് കാണിച്ചു തരാ. എന്നിട്ട് അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ, തിരിഞ്ഞു നോക്കേണ്ട വിധം നോക്കാതെ, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആൾക്കാരുടെ പേര് കാഫിർ എന്നാണ് ഖുർആന്റെ പ്രയോഗത്തിൽ. ഞാൻ പറയല്ല, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് 12 എടുത്തൊന്ന് വായിച്ചു. والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم والذين كفروا സത്യനിഷേധികളായ ആളുകൾ, അതേ കാഫിറുകളായ ആളുകൾ, യതമത്തഴൂൻ, അവർ സുഖലോലുപരായി ജീവിക്കും. സുഖം കിട്ടണം. ചെറുപ്പക്കാരൊക്കെ പറയാ എല്ലാ ദ്വാരത്തിലൂടെയും സുഖം കിട്ടണം. ചെവിയിൽ ആ ഇയർഫോൺ കുത്തി തിരികിയിട്ടുണ്ടാകും, ചുണ്ടിന്റെ അടിയിൽ വേറെന്തോ സാധനം വെച്ചിട്ടുണ്ടാകും, എല്ലാ ഹോളിലൂടെയും സുഖം കിട്ടണം. അതാ അജണ്ട. മുഅ്മിൻ അങ്ങനെയല്ല, കാഫിറിന്റെ സ്വഭാവ. എല്ലാ ഹോളിലൂടെയും സുഖം കിട്ടുക, ഒക്കെ എൻഗേജ്ഡാ. ചെവി എൻഗേജ്ഡ്, മൂക്ക് എൻഗേജ്ഡ്, വായ എൻഗേജ്ഡ്. വല്ലദീന കഫറൂ യതമത്തഊൻ, സുഖം കിട്ടണം, ഭൗതിക ആസ്വാദനം ആസ്വദിക്കണം എന്നതാണ് സത്യനിഷേധികളുടെ അജണ്ട. കാഫിറിന്റെ സ്വഭാവം പറയാൻ പേരെന്തായിട്ടും കാര്യമില്ല. എന്നിട്ടോ വയഅകുലൂന കമാതഅകുലുൽ അന്നാം, ഈ കാഫിറുകൾ തിന്നുന്നു ഭക്ഷിക്കുന്നു ഏതുപോലെ, കമാതഅകുലുൽ അന്നാം, കന്നാലികൾ ഭക്ഷിക്കുന്നതുപോലെ. പാവം കന്നാലികള് ചുണ്ടും നാക്കും പല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാ തിന്നുന്നത്. മനുഷ്യരായ നമ്മളും ചുണ്ടും നാക്കും പല്ലും ഒക്കെ ഉപയോഗിച്ചാ തിന്നുന്നത്. പല്ലുകൊണ്ട് ഭക്ഷ്യവസ്തു ചവക്കുന്നു, അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തിക്കുന്നു, വൻകുടലുകളിലൂടെ ചെറുകുടലുകളിലൂടെ അവസാനം അത് പുറന്തള്ളുന്നു. ഈ പ്രക്രിയയാണ് കന്നാലികൾക്കുള്ളത്. അല്ലാഹ് പറയാണ് ഈ കാഫിറുകള് നിഷേധിക്കൂട്ടം കന്നാലികൾ ശാപ്പിടും പോലെ ശാപ്പിടുക. എന്താണ് ഈ ഉപമയിലെ കുട്ടൻസ്? വായോണ്ട് തന്നെയല്ലേ അവരും തിന്നുന്നത്, പല്ലുകൊണ്ട് തന്നെയല്ലേ ചവക്കണേ? എന്തതിലുള്ള, എന്താ ഈ ഉപമയിലുള്ളത്? കന്നാലികൾ ഇടവും വലവും നോക്കൂല, ഇതെവിടുന്ന് വന്നു എങ്ങനെ ഉണ്ടായി എന്ന് പോത്ത് നോക്കില്ല, എരുമ ചിന്തിക്കില്ല, പശു ആലോചിക്കില്ല. പശുവിന്റെ മുന്നിൽ വന്നത് പശുവങ്ങ് ആസ്വദിച്ച് വെട്ടി വിഴുങ്ങുന്നു, ഇത്രേ പശുവിനറിയുള്ളൂ, നാൽക്കാലിക്കറിയുള്ളൂ. ഇതുപോലെ ബിരിയാണി മുന്നിലെത്തിയപ്പോ നാവിൽ വെള്ളമൂറിക്കൊണ്ട് അതെടുത്തൊന്നും ചിന്തിക്കാതെ കഴിക്കുന്നവൻ തന്നെ ഇതന്നെ മുഅ്മിനാണോ? പടച്ചോനെ ബിസ്മില്ലാ, നിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്, നിന്റെ സഹായം കൊണ്ടാണ് ഇതിവിടെ എത്തിയത്, നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ ഇത് കഴിക്കുന്നതും അവസാനിപ്പിക്കുമ്പോൾ ആ അള്ളാഹുവിനെ ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മുഅ്മിൻ.
ബിസ്മി ഓർമ്മ ഉണ്ടാവില്ല, ഒടുവിന് അൽഹംദുലില്ലി ഓർമ്മ ഉണ്ടാവില്ല. ആർക്ക്? കാഫിറിനെ. എന്താ കാരണം? കന്നാലി തിന്നും പോലെ തിന്നുമെന്നാണല്ല പറഞ്ഞത്. മനസ്സിലാകണില്ലേ? യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. അവരുടെ സങ്കേതം നരകമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോ റബ്ബുൽ ആലമീന എന്ന് ഓർക്കണം. ആ റബ്ബുൽ ആലമീന അറിയണം. ഒരു വസ്ത്രം പുതിയത് കിട്ടുമ്പോ റബ്ബുൽ ആലമീനോടുള്ള ബന്ധം അതപ്പോ മനസ്സിലിങ്ങോട്ട് ഉണർന്നു വരണം. ആ റബ്ബിന്റെ സൃഷ്ടിപ്പും പരിപാലനവും നമ്മുടെ കാര്യത്തിൽ, എന്നെയും നിങ്ങളെയും പടച്ച കാര്യത്തിൽ, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നാം ഉത്ബുദ്ധരല്ലെങ്കിൽ നമ്മളും കുഫറിൽ തന്നെ. എന്നെ അല്ലാ പഠിച്ചു, ഞാൻ ചിന്തിക്കണം. എന്നെ അല്ലാ പരിപാലിക്കുന്നു, ഞാൻ ചിന്തിക്കണം. അതൊക്കെ അല്ലാ പറയുന്നുണ്ടേ. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ദേർ സൂറത്തിലാ കുട്ടികളെ, ദേർ സൂറത്തിലാ ഏത് ഓർമ്മല്ലേ? വാഖിയ. പണ്ടുള്ളവർക്കൊക്കെ അത് അറിയുന്നു, കാരണം വാഖിയ പതിവാക്കിയിരുന്നു. ഇന്നിപ്പോ പതിവാക്കാത്തോണ്ട് വലിയ ഓർമ്മ ഉണ്ടാവില്ല. അഫറഅയ്തും മാ തുംനൂൻ, പുരുഷവർഗമേ നിങ്ങൾ വിസർജിക്കുന്ന, നിങ്ങൾ പുറന്തള്ളുന്ന ബീജത്തുള്ളികളെ കുറിച്ച്, ശുക്ലത്തുള്ളികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ചോദിക്ക വാക്കിയിലൂടെ. നിങ്ങൾ പുറന്തള്ളുന്ന ശുക്ലത്തുള്ളികളെ കുറിച്ച്, ബീജകണങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കുന്നുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അത് സൃഷ്ടിച്ചത് നിങ്ങളോ അതോ ഞാനോ? അത് വെളിയിൽ വരാൻ ചില നിമിത്തങ്ങൾ, കാരണങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്നു എന്നതിനപ്പുറം അത് പഠിച്ചത് നമ്മളാ. അത് ചോദിക്ക, നിങ്ങളാണോടോ അത് പഠിച്ചത്, അത് ഞാനാണോ പഠിച്ചത്? വലിയൊരു ചോദ്യമാണത്. സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോൾ പുരുഷന്റെ ബീജം സ്ത്രീയുടെ ഗർഭാശയത്തിൽ ആ പുരുഷൻ നിക്ഷേപിക്കുന്നു. ഒരു തുള്ളി ശുക്ലത്തുള്ളിയിൽ കോടിക്കണക്കിന് ബീജാണുക്കളുണ്ട് എന്നതാണ് മോഡേൺ സയൻസ് പഠിപ്പിച്ചു തന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, നല്ല പവറുള്ള മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കോടിക്കണക്കിന് ബീജം ഒരു തുള്ളി ശുക്ലത്തിലുണ്ട്. ഇതിൽ നിന്ന് ഒരു ബീജകണമാണ് അണ്ഡവുമായി ചേരുന്നത്. കുഞ്ഞുണ്ടാകാൻ ആ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോടിക്കണക്കിൽ ഒന്ന്, ഒന്നിലധികം ബീജങ്ങൾ ഒന്നിലധികം അണ്ഡങ്ങളെ സ്വീകരിച്ചാൽ ഒന്നിലധികം ഭ്രൂണങ്ങൾ ഉണ്ടാകുകയും ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോ ഇതിലൊക്കെ മനുഷ്യൻ എന്താ റോളുള്ളത്? മനുഷ്യൻ എന്താ ഇതിലൊക്കെ പങ്കുള്ളത്? ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ, ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യനുള്ള പങ്കെന്താ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെറും ആസ്വാദനമുള്ളൂ. പെണ്ണുങ്ങൾക്ക് കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടോ? അത് വയറ്റിൽ പേറി നടക്കണ്ടേ? നൊന്ത് പ്രസവിക്കണ്ടേ? ആണുങ്ങൾക്ക് കുറച്ച് ചില്ലറയുടെ കാര്യം പിന്നെ വരും, കുറച്ച് പൈസയൊക്കെ ചെലവുണ്ടാകും അല്ലേ, ഒരു ആസ്വാദനം. പക്ഷേ ഈ ശാരീരിക ബന്ധത്തിനപ്പുറം, കുറച്ച് അവശതകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിനപ്പുറം, ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഈ തന്തക്കും തള്ളക്കും അല്ല മനുഷ്യൻ എന്ത് റോളാണുള്ളത്? ശാരീരിക ബന്ധം കഴിയുന്നതോടുകൂടെ അത് അത്ര പ്രസക്തല്ല. ഗർഭാശയത്തിനകത്ത് പ്രവേശിച്ച ബീജം ഗർഭാശയത്തിലൂടെ നീന്തുന്നു. നമ്മൾ അറിയേണ്ടത്, ഭാര്യ അറിയുന്നുണ്ടല്ല. നീന്തിയിട്ട് തനിക്ക് ചേരുന്ന ഇണയായ അണ്ടത്തെ കണ്ടുപിടിക്കുകയും ആ അണ്ടവുമായി ഒട്ടിപ്പിടിക്കുകയും വിടാതെ അങ്ങൊട്ടിച്ചേരുകയും ചെയ്യുന്നു. അതൊരു ഭ്രൂണമാകുന്നു, മായി മാറുന്നു. ആ ഭ്രൂണം പിന്നൊരു മനുഷ്യ കുഞ്ഞായി രൂപം പ്രാപിക്കുന്നു. ഇതിൽ എനിക്കെന്ത് പങ്ക്? എന്റെ കുട്ടികൾക്ക് എന്ത് പങ്ക്? ഒരു പങ്കുമില്ല. റബ്ബിന്റെ തെർബിയത്ത് നമ്മുടെ
ജനനം നമ്മുടെ സൃഷ്ടിപ്പ്, അതിൽ അല്ലാഹു തആലയുടെ ഇടപെടൽ. അല്ലാഹു പറയുന്നത് നോക്കൂ ഖുർആനിൽ, മനുഷ്യനെ നാം സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൽ പടച്ചു എന്നല്ല അല്ലാഹു പറയുന്നത്. അല്ല, അങ്ങനെയല്ല. സാധാരണ നമ്മൾ ഓതുന്ന സൂറത്തുണ്ടല്ലോ, ഇഖ്റാ ബിസ്മി ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു മനുഷ്യനെ പടച്ചത് സ്ത്രീ പുരുഷ ബന്ധം കൊണ്ട് പടച്ചു എന്നല്ല പറഞ്ഞത്, ഗർഭാശയത്തിലിട്ട് പടച്ചു എന്നും അല്ല പറയുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ബീജവും മണ്ഡവും ഒട്ടിപ്പിടിച്ച അട്ട പോലത്തെ ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ നാം പടച്ചത് എന്നല്ല. എങ്ങനെ? ബീജവും മണ്ഡവും ഒട്ടിച്ചേർന്ന അട്ട പോലത്തെ ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. മനുഷ്യനുണ്ടാകാന് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. ഗർഭാശയം ആവശ്യമുണ്ടോ? ഇല്ല. എന്തേ ആവശ്യമുള്ളൂ? ഈ ഭ്രൂണേ ആവശ്യമുള്ളൂ. ഈ സത്യം പിൽക്കാലത്ത് ശാസ്ത്രലോകം തെളിയിച്ചു ടെസ്റ്റ് ട്യൂബ് ശിശുവിലൂടെ. ഖുർആനെ ഈ യുക്തിവാദികളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്, അത് ചില ആയത്തങ്ങളും എല്ലാം കൂടെ മറച്ചു പിടിച്ചിട്ടാ ചോദ്യം ചെയ്യുന്നത്. എല്ലാം ഓതേണ്ട വായിക്കേണ്ട വിധത്തിൽ വായിച്ചാല് ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു ചുക്കും ഉണ്ടാവില്ല. ശാസ്ത്രത്തെ അംഗീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വചനങ്ങളേ ഉള്ളൂ. അല്ല പറയാണ് ഭ്രൂണത്തിൽ നിന്ന്, അപ്പൊ ടെസ്റ്റ് ട്യൂബിലും ഉണ്ടാവും. ശാരീരിക ബന്ധം വേണ്ട, ഗർഭാശയം വേണ്ട, ഈ വളർച്ചയെ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിരുന്നുണ്ട്. ഞാനും നിങ്ങളും എങ്ങനെ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അല്ലാന്റെ തർബിയത്ത്, റബ്ബുൽ ആലമീന്റെ ഇടപെടല് നമ്മുടെ കാര്യത്തിൽ ആദ്യകാലത്ത്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായിട്ടും മനുഷ്യരെ നാം പടച്ചത് മണ്ണിന്റെ സത്തയിൽ നിന്നാണ്. ആദിമ മനുഷ്യൻ ആദം നബി അലൈഹി സ്ലാമിന്റെ പടപ്പാണ് പറയുന്നത്. സുമ്മ ജഅൽനാഹു നുതുഫതൻ ഫീ ഖറാരിൻ മക്കീൻ, പിറകെയുള്ള ജനതയുടെ സൃഷ്ടിപ്പ്, പിറകെ നാം അവനെ ബീജമാക്കുകയും ആ ബീജത്തെ കൊണ്ടുപോയി നാം ഒരു സുരക്ഷിത സ്ഥാനത്ത് നിക്ഷേപിക്കുകയും ചെയ്തു. ഗർഭാശയത്തിൽ നിക്ഷേപിച്ചു എന്ന് ഖുർആൻ പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്ക്. ആദിമ മനുഷ്യനെ കളിമണ്ണ് സത്തയിൽ നിന്ന് പടച്ചു എങ്കിൽ ആദിമ മനുഷ്യന്റെ സന്താന പരമ്പരയെ പിന്നെ ഒരു ബീജമാക്കിയിട്ട് ആ ബീജത്തെ നാം കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഫീ ഖറാരിൻ മക്കീൻ, ഭദ്രമായ ഒരിടത്ത്, സുരക്ഷിതമായ ഒരു സ്ഥാനത്ത്. നോക്കൂ നിങ്ങൾ, ഗർഭാശയത്തിൽ നിക്ഷേപിച്ചു പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടുപിടിച്ച പിന്നെ യുക്തിവാദികൾ നമ്മളെ തല്ലും. കണ്ടില്ലേ, ഗർഭാശയത്തിലൂടെ പുള്ളുണ്ടാവുള്ളൂ എന്ന് നിങ്ങളെ ഖുർആനിൽ പറഞ്ഞു. ഞങ്ങളല്ലാതെ അല്ലാ അതിനും കൂടി, അല്ലാ അതും കൂടി കണ്ട് ഈ ഹയവാന്മാരെ പടക്കണം. അല്ലാക്കറിയാ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ശാസ്ത്രലോകം വികസിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ കലാമിനെ ചോദ്യം ചെയ്യുന്നു മനസ്സിലാക്കി. അല്ലാ പറഞ്ഞ ശൈലി നോക്ക്, ആ ബീജത്തെ നാം ഒരു ഭദ്രമായ സ്ഥലത്ത്, അത് ഗർഭാശയാകട്ടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ആകട്ടെ, ഭദ്രമായ ഇടത്ത് നാം നിക്ഷേപിച്ചു. എത്ര ക്ലിയറാ കാര്യം. ثم خلقنا النطفة علقة فخلقنا العلقة ملغة فخلقنا الملغة عظاما فكسونا العظام لحما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. സുരക്ഷിത സ്ഥാനത്ത് ബീജത്തെ നിക്ഷേപിച്ച നാം ആ ബീജത്തെ പിന്നെ അലക്കത്താക്കി അഥവാ ഒരു ഭ്രൂണമാക്കി, അണ്ഡവുമായി ചേർന്ന ഭ്രൂണമാക്കി.
ഫഖലഖ്നൽ അലഖത മുളഗ ആ ഭ്രൂണത്തെ പിന്നെ ഒരു മാംസപിണ്ഡമാക്കി ആ മാംസപിണ്ഡത്തെ പിന്നെ അസ്ഥികൂടമാക്കി സുമ്മ കസൗനൽ ലിലാമ ലഹ്മ ആ അസ്ഥികൂടത്തെ പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ അങ്ങനെ ഒരു പുതുപുത്തൻ പടപ്പായി നാം ആ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തു എന്തായിരുന്നുണ്ട് ഈ അണ്ടവും കണ്ടുകൊണ്ട് കാണാൻ കിട്ടൂല ബീജവും കാണാൻ കിട്ടൂല ഭ്രൂണായാൽ പിന്നെ കുറേശ്ശെ കാണാൻ കിട്ടും സ്കാനൊക്കെ ചെയ്യുമ്പോ മനുഷ്യനാന്നുള്ള കോലെങ്ങനെ ആയി വരുള്ളൂ അങ്ങനെ അവസാനം ഈ പ്രക്രിയകൾക്കെല്ലാം ശേഷം അവനെ നാം ഒരു പുതുപുത്തൻ പടപ്പാക്കി സുമ്മ ഇന്നക്കും ബഅദദാലികല മയ്യിതൂൻ ഇതിനൊക്കെ പിറകെ നിങ്ങൾ മരിച്ച് ശവങ്ങളായി പള്ളിപ്പറമ്പിലേക്ക് പോകും കേട്ടോ അതുകൊണ്ട് തീരൂല സുമ്മ ഇന്നക്കും ബഅദ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ അന്ത്യനാൾ വരുമ്പോൾ പിന്നെ വീണ്ടും നിങ്ങളെ പുനരുദ്ധരിക്കുകയും എണീപ്പിക്കുകയും ചെയ്യും വീണ്ടും നിങ്ങൾക്ക് ജീവിതം തരും എന്നല്ലാഹു ഈ സുരക്ഷിത സ്ഥാനത്ത് വളർത്തുന്ന കുഞ്ഞ് ഈ കുഞ്ഞിന് അത് ഇരിക്കുന്ന ഇടം മതിയാകാത്ത അവസ്ഥ വരുമ്പോൾ അല്ലാഹു ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരിക അകത്ത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഗർഭാശയത്തിനകത്ത് അല്ലാഹു ഘട്ടം ഘട്ടം ഘട്ടമായി വളർത്തുകയാണ്. ഇതിൽ ഡോക്ടർക്കോ മാതാവിനോ പിതാവിനോ ആർക്കൊരു റോളില്ല. ഇന്നിപ്പോ ഭാര്യ പ്രഗ്നന്റായി എന്ന് കേട്ടാൽ അതൊരു സൂക്കേടാണ്. പണ്ടൊക്കെ പ്രസവം ഒരു സൂക്കേടായിരുന്നു, ഗർഭിണി ആകലൊരു സൂക്കേടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നല്ലാതെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ശരിയാവില്ല. ആ അവസ്ഥയാണ്. മാത്രല്ല ആവശ്യമില്ലാത്ത മെഡിസിനൊക്കെ കൊടുക്കുക, എന്നിട്ട് പേടിപ്പിക്കുക. അൽഹംദുലില്ലാ എന്റെ വിവരം നിങ്ങൾ അറിഞ്ഞില്ല, എനിക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെ ഒരു മാസം മുമ്പ് അള്ളാഹു തന്നു. അൽഹംദുലില്ലാ ദീർഘായുസ്സും ആഫിയത്തും എന്റെയും നിങ്ങളുടെയും മക്കൾക്കൊക്കെ തരട്ടെ. ദീനിന് മുതൽക്കൂട്ടാക്കുന്ന സന്താനങ്ങളാക്കി അള്ളാഹു നമ്മളെ സന്താനങ്ങളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അപ്പൊ സ്കാനിങ്ങിൽ എന്ത് കണ്ടുപറയും? രണ്ടെണ്ണമാണല്ലോ, ഒരെണ്ണം വൈഡായി കിടക്കുകയാണ്, ഒരെണ്ണം ക്ലിയർ ആണ്, ഒരെണ്ണം പ്രസവിക്കും മറ്റേത് പ്രസവിക്കൂല. ആരണം? ആര്? ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാന് സാധാരണ എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത്, ഞാൻ പഠിച്ചത്, ഈ കുഞ്ഞിനെ അതിന്റെ ആ ഗർഭാശയത്തിനകത്ത് പടച്ചു വെച്ച റബ്ബിന് അത്ര പ്രയാസമല്ല ഏത് പൊസിഷനിൽ കിടക്കുകയാണെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ. പ്രയാസമുണ്ടോ? ഒന്ന് ആലോചിച്ചു, ഒരു കേബിൾ ഇട്ടിട്ട് ഫുഡ് കൊടുത്തു, ആ വെള്ളത്തിൽ കിടന്ന് ശ്വസിച്ചു, എങ്ങനെ ഇത് ശ്വസിക്കുന്നത്? ഒരു റോളും ഒരു പടപ്പിനും ഇല്ലാതെ അള്ള അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വളർത്തിയ കുഞ്ഞിനെ അതിന് പുറത്തേക്ക് ദുന്യാവുക്കൊന്ന് കൊണ്ടുവരാൻ കഴിയൂല. അവിടെ അള്ളാഹ്ക്ക് കുറച്ച് ചെറിയൊരു ഹെൽപ്പ്, ഡോക്ടറുടെ ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ അതാ ചിന്തയല്ലേ ശിർക്ക്? ആലോചിച്ച് നോക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരെണ്ണം വൈഡാണ്, ഒരെണ്ണം ഡെലിവറി ആകും. അപ്പൊ ഞാൻ ചോദിച്ചു ഒരെണ്ണം പ്രസവിക്കും ഉറപ്പല്ലേ? മറ്റേന്റെ കാര്യം ചോദിച്ചു. അത് 50-50 ചാൻസ് ആണ് എന്ന് വെച്ചാൽ 50% പ്രസവിക്കാം, 50% പ്രസവിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു 50 ചാൻസ് ഉണ്ടല്ലോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ, എങ്ങാനും ഒരു നിലക്കും പ്രസവിച്ചു പോരില്ലെങ്കിൽ അപ്പൊ സിസേറിയൻ ആക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് റിസ്ക്കാണ്. ആ റിസ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏറ്റു എഴുതി ഒപ്പിട്ടേരാ, നിങ്ങളൊന്ന് ഡെലിവറിക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ സമ്മതിക്കൂല, ഇത് സംഗതി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോറണം. ശരി, ഞാൻ പോവാറണം. വേദനയുള്ള പെയിനുള്ള ഭാര്യനെയും കൂട്ടിയിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ഗൈനക്കോളജിനോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രസവ വേണ്ടത്, കത്തി വെക്കണ പരിപാടി വേണ്ട, ഓപ്പറേഷൻ വേണ്ട. എനിക്കും ധൈര്യമാണ്, പുള്ളിക്കാരത്തേക്കും ധൈര്യമാണ്, അതിന് വല്ല മാർഗം ഉണ്ടോ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് നോക്കാറുണ്ട്. അള്ളാന്റെ തോഫീക്കോട് കൂടെ ഒരെണ്ണം പ്രസവിച്ചപ്പോ മറ്റേതന്നെ റെഡിയായി. ആ റെഡിയാക്കാൻ അള്ളാക്ക് പറ്റൂലേ? ആ വൈഡായി കിടക്കുന്ന കുഞ്ഞാണ് റെഡിയായി, രണ്ടും സുഖപ്രസവമായിട്ടാണ് പോകുന്നത്. സാധാരണ ആൾക്കാരൊക്കെ പെട്ടുപോകും, ഇവിടെ പെട്ടുപോകും. കത്തി വെക്കും, രൂപ പോണത് മാത്രല്ല പിന്നെ ആ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചിന് പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം. ഏതായാലും പ്രകൃതി വിരുദ്ധാണല്ലേ കീറിയിരിക്കണം. അള്ള വെച്ച പ്രകൃതിയുടെ രൂപം അതല്ലല്ലോ പ്രസവല്ലേ. ഇതൊക്കെ കുറച്ച് റബ്ബുല്ലാലമീനെ പരിചയപ്പെട്ടാൽ ഈ പ്രശ്നം. ഇതിപ്പോ ഞാൻ വലിയ ആദർശം പ്രസംഗിച്ചിട്ടും ധൈര്യം പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാന്റെ തോഫീക്കോട് കൂടെ എന്റെ സഹധർമ്മിണിക്ക് അത്യാവശ്യം ഈമാനുള്ളതുകൊണ്ട് ഞാൻ സലാമത്തായതാ.
നേരെ തിരിച്ചാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പ്രസവിക്കൂല എന്ന് പറഞ്ഞു. നീ പ്രസവിക്കണം, കാലല്ലാഹു അറിഞ്ഞാലും നടക്കുമോ? നടക്കൂല. അപ്പൊ റബ്ബുല്ലാലമീനെ നമ്മളെ ഭാര്യമാരൊന്ന് പരിചയപ്പെട്ട് കിട്ടിയാൽ സമാധാനമാണ്. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു അനുഭവം, ഈ ഇടെ ഉണ്ടായ അനുഭവം പറഞ്ഞാണ്. അല്ലെങ്കിലും ഈ ഹോസ്പിറ്റലുകളൊക്കെ നിലനിൽക്കുന്നത് ഈ സിസേറിയം കൊണ്ടൊക്കെ ഏറെക്കുറെയൊക്കെ. ഡേറ്റ് അവരാണ് തീരുമാനിക്കുക. എങ്ങനെ അവർ പ്രസവത്തിൻ്റെയും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഡേറ്റ് ആർക്കറിയാം? അള്ളാഹുക്കല്ലേ അറിയാം. അവർക്ക് പറയാൻ പറ്റും. മാത്രല്ല, നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്ന ഡേറ്റ് അനുസരിച്ച് കണക്കൂട്ടിയിട്ടല്ലേ അവർ പറയാ. മിക്കവാറും അതിന്റെ 2 ദിവസം മുമ്പാണ് പറയാവ്. അന്ന് പോന്നവർ ആ ദിവസം ചെന്നിട്ട് അവര് പെയിന് വരാനുള്ളൊരു മെഡിസിനൊക്കെയാണ് കൊടുത്തിട്ട് ഈ പെയിന് വന്നിട്ട് ഈ കുട്ടി പ്രസവിക്കില്ല. കാരണം അതിന് ടൈമായിട്ടില്ല. അള്ളാ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കട്ട്, ടൈമായിട്ടില്ല. ഇവർക്കും അറിയാം, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ അത് പ്രസവിക്കുന്നു. ഇവർക്കും അറിയാം. എന്നാലും പറയും സംഗതി കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താ നമ്മൾ വേണ്ടു വെച്ചു? ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ ഒപ്പിട്ടുതരാം, കാശും അടച്ചു ഡീസ് കഴിഞ്ഞ്. ഇവിടേക്കൊന്ന് റബ്ബുല്ലാലമീനെ നമ്മളൊന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഒരിക്കലും ഓപ്പറേഷൻ വേണ്ടാന്ന് ഞാൻ വഴുതു പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഘട്ടം വരും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പാടെ നിരാകരിക്കുകയല്ല. നമ്മുടെ അള്ളാഹു റബ്ബുല്ലാലമീനാണ്, നമ്മളെ പടച്ചവനാണ്, നമ്മളെ ജീവിപ്പിക്കുന്നവനാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ടെക്നോളജി വെച്ചിട്ട് ഈ രീതിക്കൊക്കെ മെഡിക്കൽ സയൻസിന്റെ സപ്പോർട്ട് കൊടുത്താലും പോകാനുള്ളതാണെങ്കിൽ അത് പോയി കിട്ടും അല്ലെ? ഓപ്പറേഷൻ അനന്തരം കുഞ്ഞും തള്ളിയും മരിച്ചു, ആശുപത്രി തല്ലി പൊളിച്ചു. എത്ര റിപ്പോർട്ട് വന്നു, തല്ലി പൊളിച്ചിട്ട് കാര്യമുണ്ടോ? അത് എന്തായാലും പോകാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചതാ. ഇവിടൊക്കെ മുസ്ലിം ഉമ്മത്തായ നമ്മള് റബ്ബുല്ലാലമീനെ ഒന്ന് പരിചയപ്പെടണം. ഈ കുഞ്ഞിനെ അള്ളാഹു ആ ഗർഭാശയത്തിനകത്തിന് സ്ഥലം മതിയാകാതെ വരുമ്പോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവന്നാൽ അവന് മേൽക്കൂരയായി ആകാശമുണ്ട്, അവന് ഭൂമിയുണ്ട്, ശ്വസിക്കാൻ വായുവുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, ഉടുക്കാനും ഉണ്ണാനുമുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുക്കി തന്നതാണെന്ന് അള്ളാഹു ഖുർആനിലൂടെ അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം, വായുവിന്റെ കാര്യം, വെളിച്ചത്തിന്റെ കാര്യം, ഇതൊക്കെ ഖുർആന്റെ പ്രതിപാദ്യ വിഷയമാണ്. എന്തിന് നമ്മൾ മറക്കാതിരിക്കാൻ? ഉസ്താദ്, ഇതൊക്കെ പത്രം ഒരു ഗഹനമായ വിഷയമല്ലല്ലോ. അല്ല, എന്നാലും സദാ നാം ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇത് നന്നായിട്ട് പറയാണ്. ഇത് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. അല്ലാനെ ഒരു മനുഷ്യന് തന്റെ മാതാപിതാക്കളെ അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട്? തന്റെ മാതാപിതാക്കളുടെ പേരോ ഊരോ അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട്? അമ്മത്തൊട്ടിലൊക്കെ പിള്ളേർ വരുന്നില്ലേ അല്ലേ? നമ്മുടെ സർക്കാരിൻ്റെ അമ്മത്തൊട്ടിലിൽ ആവശ്യമില്ലാത്ത പിള്ളേരെ കൊണ്ടുപോയി. ഈ കുഞ്ഞ് വളർന്നാൽ അതിൻ്റെ അച്ഛനാര് അമ്മയാര് കുഞ്ഞിനറിയോ? ചാൻസ് ഉണ്ടല്ലോ. കുഞ്ഞിനറിയില്ല, തൻ്റെ അമ്മയും അച്ഛനാരാണെന്ന് അറിയൂല. ഈ അറിയാത്ത കുഞ്ഞു പറയോ, ഞാൻ അമ്മയും അച്ഛനും ഇല്ലാതെ ഉണ്ടായവനാണ്, എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, കാരണം ഞാൻ അവരെ അറിയില്ല എന്ന് അന്നം കഴിക്കുന്ന മനുഷ്യൻ പറയോ? ബോധമുള്ള വെളിവുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ട് എനിക്ക് അറിയില്ല, ഇങ്ങനല്ലേ പറയുള്ളൂ? യുക്തിവാദികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ യുക്തിവാദികളുടെ വാദെന്താ? പടച്ചവൻ ഇല്ല, കാരണം പടച്ചവനെ ഞാൻ അറിഞ്ഞിട്ടില്ല, പടച്ചവന്റെ ഇടപെടലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ വാക്ക് ഏതുപോലെ അറിയോ? എനിക്ക് മാതാപിതാക്കൾ ഇല്ല, കാരണം അവരുടെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അവരുടെ ശാരീരിക ബന്ധത്തിലും ഞാൻ പങ്കാളിയായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തന്തിയും തള്ളിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വാക്ക്. യുക്തിവാദമല്ല, അബദ്ധവാദമാണ് സത്യത്തിൽ. അത് അള്ളാഹുവിന്റെ ഇടപെടൽ. ഇത് പടപ്പിനെ കുറിച്ച് പറഞ്ഞ അതൊന്നും ഇപ്പൊ ഞാൻ ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ചിട്ടില്ല. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാന്റെ തെർബിയത്ത്, ഭക്ഷണം നാം കൃഷി ചെയ്തുണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. സത്യത്തില് എന്താണ് നമുക്ക്, എന്താണ് അതിൽ നമുക്കുള്ള റോൾ? എന്താ നേരത്തെ മനുഷ്യന്റെ സൃഷ്ടിപ്പില് മാതാവിനും പിതാവിനും എന്തു റോളാണോ ഉള്ളത് അതുപോലത്തെ ഒരു റോൾ തന്നെയാണ് ഈ ഫുഡിന്റെ കാര്യത്തിലുള്ളൂ. കർഷകൻ ഭൂമിയിൽ തൂമ്പ എടുത്ത് കിളക്കുന്നു, ഉഴുത് മറിക്കുന്നു, കുഴിയെടുക്കുന്നു, നടുന്നു, വിത്തെറിയുന്നു, വളം ചേർക്കുന്നു, വെള്ളം നനക്കുന്നു, വേലി കെട്ടുന്നു. ഇതൊക്കെ അല്ലേ ഒരു കർഷകന്റെ പണി? കർഷകന്റെ റോള് അത്രമാത്രമല്ലേ ഉള്ളൂ? അതിനപ്പുറത്ത് കർഷകൻ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. ഈ വിത്ത് പൊട്ടിച്ച് മുളപ്പിക്കുന്നവനാര്?
അതിന് തണ്ടും അതിന് കായ്കളും പൂക്കളും ഇലകളും ചില്ലകളും പടച്ചുണ്ടാക്കുന്നവനാര്? ഇതിലൊന്നും ഒരു കർഷകനും ഒരു റോളും ഇല്ല. വിത്തെറിഞ്ഞത് കൊണ്ട് മുളക്കണം എന്നുണ്ടോ? വളം ചേർത്തത് കൊണ്ട് അത് കായ്ക്കനികൾ തന്നുകൊള്ളണമെന്നുണ്ടോ? ഇതൊന്നും ചെയ്യാതെയും ഇത് തരാമല്ലോ. എന്റെ വീട്ടുമുറ്റത്തുണ്ട് ഒരു പപ്പായ മരം. ഞങ്ങൾ ആരും കുഴിച്ചിട്ടതല്ല. എന്തോരം പപ്പായ എന്ന് കിട്ടുന്നത്! ഒരു വളവും ചേർത്തിട്ടില്ല, വെള്ളവും കൊടുത്തിട്ടില്ല, ഇഷ്ടം പോലെ. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടാകും. ഇത് ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഉണ്ടാകണമെന്നുമില്ല. റബ്ബുൽ ആലമീന്റെ തർബിയത്ത്, ഇത് അല്ലാഹു ഖുർആനിൽ മനോഹരായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഖുലിൽ ഹംദുലില്ലാ, പുണ്യ നബിയെ അങ്ങ് പറയണം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ വിഷയം? ഖുലിൽ ഹംദുലില്ലാ, ഖുലിൽ ഹംദുലില്ലാ, നബിയെ അങ്ങ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊള്ളുക, അങ്ങ് അൽഹംദുലില്ലാ പറയുക. വസലാമുൻ അലാ ഇബാദിഹില്ലദീനസ്തഫ, അല്ലാഹു തിരഞ്ഞെടുത്ത സത്യവിശ്വാസികൾക്കാണ് ശാന്തിയുള്ളത്, സമാധാനമുള്ളത്. അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അല്ലാഹുവാണോ ഉത്തമൻ അതോ നിങ്ങളുടെ ശിർക്കാണോ? ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹം മാത്രമല്ല, മനസ്സിലെ വിഗ്രഹങ്ങളും ശിർക്കാണ്. അല്ലാനെ ഇപ്പൊ ഈ ഡെലിവറിയുടെ, ഭാര്യയുടെ ഡെലിവറിയുടെ നേരത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിശ്വസിച്ച് മനസ്സിലകത്ത് വെച്ചാൽ അതൊരു വിഗ്രഹമാണ്, അതൊരു നിമിത്താണ്. അല്ലാഹു രക്ഷപ്പെടുത്തിയ അവരിലൂടെ രക്ഷപ്പെടുത്തിയുണ്ട് അല്ല, മറിച്ചാണ്. ശിർക്കി ചിന്ത, അല്ലാഹുവാണോ അതോ നിങ്ങളുടെ ശിർക്കി ചിന്തകളാണോ? ശിർക്കിന്റെ സിമ്പലുകളാണോ? ശിർക്കിന്റെ മെറ്റീരിയലുകളാണോ ഗുണമായിട്ടുള്ളത്? അമ്മൻ ഖലഖ സമാവാതി വൽ അർള്, ആകാശ ഭൂമികളെ പടച്ച് സംവിധാനിച്ചവനാണോ? ഉപരിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തരുന്നവനാണോ ഉത്തമൻ? ഈ വെള്ളം കൊണ്ട് കമനീയമായ ഹരിതാഭമായ തോട്ടങ്ങൾ തോപ്പുകൾ പടച്ചു വെച്ച് തന്നവനാണോ ഉത്തമൻ? ഉണങ്ങി വരണ്ടുണങ്ങിയ കുംഭം മീനം മാസത്തിൽ ഒരു മഴ വന്നപ്പോ പച്ചപ്പായി, ഹരിതാപമായി ഭൂമി, ഇങ്ങനെ ആക്കി തന്നവനാണോ ഉത്തമൻ? മാ കാനലകും അന്തും ബിതൂ ശജറഹ, അതിൽ നിന്നൊരു പുൽച്ചെടി മുളപ്പിക്കാൻ മനുഷ്യരെ നിങ്ങൾക്കാകുമോ? ഒരു മരം മുളപ്പിക്കാൻ നിങ്ങൾക്കാകുമോ? അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരു ശക്തി ഉണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ആ ജനത റോങ് ആണ്, പരിധി വിട്ടുപോയ ജനതയാണ്. റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്ത. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ മോട്ടീവ്, എസൻസ്, കാതല്, റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ടാല് പിന്നെ സമാധാന ജീവിതം, പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. ലാഭം വന്നാൽ റബ്ബുൽ ആലമീൻ ലാഭം തന്നു, നഷ്ടം വന്നാൽ റബ്ബുൽ ആലമീൻ നഷ്ടം വിരിച്ചു. ഇങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോ ഇൻഷാ അല്ലാ ഈമാനിന് വോൾട്ടേജ് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബുൽ ആലമീൻ എന്ന് ഓതുന്ന ഞാനും നിങ്ങളും റബ്ബുൽ ആലമീനെ പരിചയപ്പെടുക, ഖുർആനിലൂടെ പരിചയപ്പെടുക, ഈ ലോക ദർശിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പരിചയപ്പെടുക, അവനെ പൊരുത്തപ്പെടുക. എന്നാൽ ജീവിതം ഫിദ്ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും പച്ച പിടിക്കും, സമാധാനപൂർണമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.